അപ്പോൾ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ വാട്ടർ വിങ്ങിലോട്ടാണ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, സബ് ഇൻസ്പെക്ടർ റിക്രൂട്ട്മെൻറ്റ് ഉൾപ്പെടുന്ന BSFൻ്റെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും വൈകിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസിൽ നിന്നാണ്. റിക്രൂട്ട്മെൻറ്റ് ഫ്രം വാട്ടർ വിങ്ങിലേക്കാണ്, അതായത് വാട്ടർ വിങ്ങിൻ്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. വിളിച്ചിരിക്കുന്നത് എല്ലാ യൂണിഫോം പോസ്റ്റാണ്. ഓരോ പോസ്റ്റ് നമുക്ക് നോക്കാം. സബ് ഇൻസ്പെക്ടർ മാസ്റ്ററാണ് ഗ്രൂപ്പ് ബി. അതിന് മൊത്തം 8 വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് 35,000 മുതൽ 100,000 വരെ സാലറി കിട്ടും. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടത് +2 നിങ്ങൾ പാസ്സായിരിക്കണം. അതുപോലെ സെക്കൻഡ് ക്ലാസ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റി. അതായത് സെക്കൻഡ് ക്ലാസ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. അതായത് വാട്ടർ അതോറിറ്റി നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത മാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അടുത്തത് സബ് ഇൻസ്പെക്ടർ എഞ്ചിൻ ഡ്രൈവറാണ്. 6 വേക്കൻസി ടോട്ടലുണ്ട്. ശമ്പളം ഇതേ സാലറിയാണ്. ക്വാളിഫിക്കേഷൻ +2 പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റി. അതായത് എഞ്ചിൻ ഡ്രൈവറിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് സബ് ഇൻസ്പെക്ടർ വർക്ക്ഷോപ്പാണ്. ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് ബിടെക് ഡിഗ്രി ഉണ്ടായിരിക്കണം. ബിടെക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം. അതുപോലെ 3-ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ പോളിടെക്നിക്ക് അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ അഭികാമ്യം ആയിരിക്കുന്ന ഒന്നാണ്. അതായത് ഡിപ്ലോമ വിത്ത് ബിടെക്കാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ ആണ്. ഹെഡ് കോൺസ്റ്റബിൾ മാസ്റ്റർ മൊത്തത്തിൽ 52 ഒഴിവുണ്ട്. ഏറ്റവും കൂടുതൽ വേക്കൻസി ഉൾപ്പെടുന്ന ഒന്നാണ് ഹെഡ് കോൺസ്റ്റബിൾ മാസ്റ്റർ. ഇതിന് നിങ്ങൾക്ക് 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ സെറാങ് സർട്ടിഫിക്കറ്റ്, സെറാങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും നമ്മൾ, സെറാങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ എഞ്ചിൻ ഡ്രൈവറാണ്. ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് 10-ാം ക്ലാസ്സും അതുപോലെ തന്നെ എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ്, സെക്കൻഡ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അടുത്തത് വരുന്നത് ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ് ആണ്. അതിനകത്ത് വരുന്നത് മെക്കാനിക്കൽ, ഡീസൽ ഓർ പെട്രോൾ എഞ്ചിൻ മെക്കാനിക്ക്, ഇലക്ട്രീഷ്യൻ, AC ടെക്നീഷ്യൻ, ഇലക്ട്രോണിക്സ്, മെഷീനിസ്റ്റ്, കാർപ്പൻ്റർ, പ്ലംബർ. ഇതിലെല്ലാം ഏതെങ്കിലും IT ഉണ്ടെങ്കിൽ, 10-ാം ക്ലാസ്സും IT ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഈ IT എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും IT ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്രയും പോസ്റ്റുകളിൽ ഏതെങ്കിലും IT ഉണ്ടെങ്കിൽ അതും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് കോൺസ്റ്റബിൾ ക്രൂ എന്ന് പറയുന്ന ഓപ്ഷനാണ്. മൊത്തത്തിൽ നിങ്ങൾക്ക് 130 ഒഴിവ്, നല്ലൊരു വേക്കൻസി ഉണ്ട്. 21,000 മുതൽ 69,000 വരെ സാലറി ഉണ്ട്. ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് 10-ാം ക്ലാസ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ബോട്ട്, 265 HP മോട്ടോർ ബോട്ടിൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക. നല്ല രീതിയിലുള്ള സ്വിമ്മിങ് അറിഞ്ഞിരിക്കുക, ഡീപ്പ് വാട്ടറിൽ നീന്താൻ അറിഞ്ഞിരിക്കുക, അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും സ്വിമ്മിങ്ങും അറിയാമെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ ക്രൂവിൽ നിൽക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് BSFൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഗ്രൂപ്പ് ബിക്ക് 200 രൂപയും ഗ്രൂപ്പ് സിക്ക് 100 രൂപയും ഓൺലൈനായിട്ട് നിങ്ങൾ അടയ്ക്കണം. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് വേണ്ടി മാത്രമുള്ള റിക്രൂട്ട്മെൻറ്റാണ്. കോൺസ്റ്റബിൾ SI ഒക്കെ ആവാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ജലസേചന വകുപ്പിലെ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിന് BSFലെ വാട്ടർ വിങ്ങിൽ കയറാൻ പറ്റും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.